கண்ணப்பா இவ்வளவு வா இவ்வளவு வா ஏ நீ யாரோட யோசிச்சடடே லாரி கேறியது அது இப்ப லோட் வந்தப்போ நான் ஆறு லோட் இறக்கணும் ஆறு லாரி கேறணும் நான் தீர்மானிக்கும் மேலே வண்டி வரும்போது சாடி கேறி அடிச்சு இந்த கவால குட்டி போட்டிக்கும் போடா டே கண்ணப்பா இவ்வளவு வா பகுதி லோட் நீ இறக்கிக்கும் இவ்வாறு நான் ஒருக்கலும் மறக்கல முதலாளி போ 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 எனக்கு மாட்டுப்பட்டு ஜங்ஷன்ல ஒரு கடை திறந்துடா பற்றோ கடை ஒருபாடு சாக்கு சாதனங்கள் அடுக்கி வைக்கா பற்றிய கடா என்னட்டு எனக்கு வரும் லோடு முழுவன் ஆ கண்ணப்பனை கொண்டு சோப்பிக்கணும் ஏது கண்ணப்பன் കഷ്ടപ്പെടുന്ന കാശ് കൊണ്ട് കുറെ ഏജൻസി എടുത്താ നിങ്ങൾക്ക് ഇവിടെ പണി വന്നത് ഉത്തരമാത്രം നോക്കി എടുത്താൻ പറ്റില്ലെങ്കിൽ അതൊന്ന് പറഞ്ഞാ മതി ഞാൻ പൂട്ടിക്കിട്ടി എന്റെ പാട്ടിന് പോവും പിന്നെ ഞം ഞം കഴിക്കാനേ നീ ഒക്കെ വേറെ പണി അന്വേഷിക്കേണ്ടി വരും പരമതന്തി ദരിദ്രവാസി ചെച്ച നാറി കള്ളുകുടിയൻ തല്ലുകൊള്ളി താൻ തോന്നി എന്താ ഇത് അങ്ങനെ ഒരു ചെക്കനെ കിട്ടിയെന്ന് ഞാൻ പറഞ്ഞു വരികയായിരുന്നു എങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു അടി കിട്ടാൻ നോക്കണ്ടായിരുന്നോ അത് ശീലമായിപ്പോയി എന്റെ 50,000 അതൊക്കെ തരാം പക്ഷെ അതിനു മുമ്പ് എന്റെ എല്ലാ പ്ലാനിങ്ങുകളും താൻ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം ആദ്യം അവരുടെ കല്യാണം അത് കഴിഞ്ഞ് വധൂവരന്മാർ ആദ്യ രാത്രിയുടെ ലഹരിയിലേക്ക് മുഴുകുമ്പോ മതി നിർത്ത് എന്തു പറ്റി എനിക്ക് നാണാവുന്നു അയ്യേ അതിന് ഞാൻ അവരുടെ കിടപ്പറയിലേക്ക് അല്ല കടന്നിരുന്നത് അല്ലേ അല്ല ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചു പിന്നീട് ആ പ്രഭാത പ്രഭുവിന്റെ അടുത്തേക്ക് ഞാൻ ചെല്ലും എന്നിട്ട് ഞാൻ ഉറക്കെ വിളിച്ചു പറയും തന്റെ മകള് കെട്ടിരിക്കുന്ന ഒരു തെണ്ടിയാണെന്ന് ഇത് പുറത്തു പറഞ്ഞ തല്ലുകൊള്ളില്ലേ കൊള്ളും പോലീസ് പിടിക്കില്ലേ പിടിക്കും ചിലപ്പോ ഒന്നോ രണ്ടോ മാസം ജയിലിൽ കിടക്കേണ്ടതായിട്ടും വരും അതിനൊക്കെ കൂടിയ ഈ 50,000 രൂപ നല്ല ചോള ചോള പോലെ തനിക്കാൻ കൊടുത്തു തരുന്നത് എനിക്ക് തരണ്ട കാശ് കിട്ടിട്ട് എന്താ കാര്യം അനുഭവിക്കാൻ ആളില്ലെങ്കിൽ തീർന്നില്ലേ ഇതുപോലൊരു ചതിക്ക് കൂട്ടുതന്ന ആ തെണ്ടി പ്രഭു എന്നെ എടുത്തിട്ട് പൂശും ബാക്കി ജീവൻ ആ മച്ചാനും എടുക്കും കരയാതെ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല അതിനു മുമ്പ് നിന്റെ ജീവൻ ഞാൻ എടുക്കും ഇല്ല നിങ്ങൾ പറഞ്ഞ ഒരാളെ എനിക്ക് കിട്ടിയിട്ടില്ല ഇനി അളവ കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ അവനെ ഒട്ട് വിട്ട് തരികേയില്ല മനോര നീ വിട്ടുതരില്ല ഇല്ല ഇല്ല ഇയാക്കെന്താ ചെവി കേട്ടൂടെ ഇല്ല 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 നന്ദിയില്ലാത്ത ചേട്ട എവിടെ നോക്കിയിരിക്കുന്നതാ കളി രജനികാന്ത് മാതിരി ഇരിക്ക ഒരു ഫിൽട്ടർ വെൽ എന്താ മച്ചാനെ ഇന്ന് പണിക്കൊന്നും പോണില്ലേ കൂലിപ്പണിയൊക്കെ ഇങ്ങ് നിർത്തി ഇവിടെ കാണും ഒരുപാട് ചരക്കിറക്കാൻ പറ്റുന്ന കടകൾ ഒലംബിക്കാനുണ്ട് എന്താ ഇരിക്കുന്നത് എനിക്ക് വാങ്ങാനാ എന്താ ലോട്ടറി വല്ല അടിച്ചോ അടിച്ച പോലെ തന്നെ ഒരു 50,000 രൂപ മുടക്കിയ ആ കട ഇങ്ങു വാങ്ങാം 50,000,000 ഒരു 2.5 കോടി വരെ മുടക്കാൻ ഞാൻ തയ്യാറാ ഇവനെന്തേ വട്ടായ മുനിയണ്ടി എന്റെ കടയിൽ ചരക്കിറക്കുന്ന പണി നിനക്കും നിന്റെ യൂണിയനും തന്നിരിക്കുന്നു എങ്ങനെയുണ്ട് ഈ സ്റ്റൈൽ മാച്ച് ഉണ്ടോ മാച്ച് ഒക്കെയാണ് ഇതിട്ടുകൊണ്ട് വേണം എനിക്ക് പെണ്ണ് കാണാൻ പോയാൽ അതെ ഒരു ചെറിയ പ്രശ്നമുണ്ട് ഒന്ന് തോന്നേ അതെ പ്രശ്നം എന്ന് പറഞ്ഞ വേറൊരുത്തർ എന്നെ പറഞ്ഞു പറ്റുന്നതാ അയാളുടെ പ്രതികാരം തീർക്കാൻ വേണ്ടിയാ ഈ കല്യാണം നടത്തണമെന്ന് പറഞ്ഞത് ചതിയ കെട്ടിക്കഴിഞ്ഞ അന്ന് തന്നെ നീ ഒരു തെണ്ടിയാണെന്ന് അയാൾ വിളിച്ചു പറയും പിന്നെ തല്ലിന്റെ മേള ഒരുക്കും എനിക്ക് നിനക്കും കൊന്നുകളയും എനിക്കിത് അറിയാവുന്നത് കൊണ്ടാ ഞാൻ ആ പരിപാടി ക്യാൻസൽ ചെയ്തത് എനിക്ക് ആ കൊടിച്ചെരി കെട്ടിയേ പറ്റൂ 2.5 കോടിയുടെ സ്വപ്നം ഞാൻ കണ്ടു കഴിഞ്ഞു ഇത് നടന്നില്ലെങ്കിൽ പിന്നെ ആ കണ്ണപ്പന്റെ മുഖത്ത് നോക്കാൻ പറ്റില്ലടേ ഞാനെന്ത് ചെയ്യാനാ ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയും കാണുന്നില്ല ആലോചിക്കേണ്ട രീതിയിൽ ആലോചിക്ക് എന്തെങ്കിലും ഒരു വഴി കിട്ടും വാ വാ ഇവിടെ ഇരി
ഈ റീത്തിന്റെ കൂടെ തൊട്ട് നക്കാൻ ഒരു പൂച്ചണ്ട് കിട്ടുവാ. അതൊക്കെ പുറകെ വരും. ഇതങ്ങോട്ട് പിടി. ആ കുടി. എനിക്കൊരു ബുദ്ധി തെളിയുന്നുണ്ട്. ബുദ്ധി അതുകളാ. അത് ഈ തലയിൽ എങ്ങനെ വരാനാ? ബുദ്ധിയല്ല കെണി കെണി കെണിയ ആ കുശാഗിന്റെ ബുദ്ധി. ഞാൻ ആദ്യം പറഞ്ഞ പെണ്ണിനെ നീ കിട്ടുന്നില്ല. പിന്നെ പകരം ഇതേ ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ തൊട്ടടുത്ത വീട്ടിൽ കയറുന്നു. ആ വീട്ടിലെ കോടീശനായ മരമണ്ണ തന്തയെ വളക്കുന്നു. അയാളുടെ സുന്ദരിയായ ഒരേ മകളെ മച്ചാൻ സ്നേഹിക്കുന്നു. അതിൽ വിജയിക്കുന്നു. പിന്നെ കെട്ടുന്നു. പക്ഷെ കെട്ട് കഴിഞ്ഞ ഒരു 5 ലക്ഷം രൂപ നീ കമ്മീഷനായി തരണം. നീ എന്താ ആലോചിക്കുന്നേ? എന്നാലും കുറെ കാലം കഴിയുമ്പോ ഞാനൊരു കൂലിയാണെന്ന് അറിഞ്ഞാലും മാക്സിമം അറിയാതിരിക്കാൻ നോക്കണം. പിന്നെ അറിയുമ്പോഴേക്കും മൊത്തം അടിച്ചിരുത്തോണ്ട് മുങ്ങിയിരിക്കണം. അടുത്ത ബസ്സിൽ പുറപ്പെടാം. ബസ് ഈ നിമിഷം മുതൽ മറ്റാ കോടീശ്വരനാണ്. കോടീശ്വരൻ കോട്ട് മസ്റ്റ്, ടൈ മസ്റ്റ്, സൂട്ട് മസ്റ്റ്, ഡ്രൈവർ മസ്റ്റ്. ഇത്രയും കാര്യങ്ങൾ മസ്റ്റാണ്. എന്നാൽ ഉണ്ണികൃഷ്ണൻ മസ്റ്റ്. നല്ല മനസ്സോടെ ഡീസെന്റ് ആയിട്ട് നടക്കുമ്പോ തല്ലി കിട്ടണ നാളേത്. എന്നോടൊന്നും പറയണ്ട. മച്ചാനെ, ഈ ചതിക്കെങ്ങാനും കൂട്ടു നിന്നെന്ന് അറിഞ്ഞ അച്ഛൻ എന്നെ കൊന്നു കളയും. ചേരിയിലെ പെണ്ണുമായി നീ പ്രേമത്തിലാണെന്ന് നിന്റെ അച്ഛൻ അറിഞ്ഞാലോ? ആ പെണ്ണിനെ പ്രേമിച്ച് പറ്റിക്കാൻ വേണ്ടി അവളുടെ പുറകെ നടക്കുകയാണെന്ന് റൌഡി രാജപ്പനോട് ഞാൻ പറഞ്ഞാലോ? ആ രാജപ്പനെയും തങ്കപ്പനെയും നിന്റെ അച്ഛന്റെ അടുത്തേക്ക് പറഞ്ഞു വിടട്ടാ. ഞാൻ പോയാലും വിളിക്കട്ടെ മച്ചാനെ. നീ ചെല്ലു മനോഹര. ഞാൻ ക്യാഷ് ആയിട്ട് വല്ല സഹായം ചെയ്താ പോരെ? അതും വേണം. പിന്നെ മറ്റു ചില ചെറിയ ചെറിയ സഹായങ്ങളും ചെയ്തു തന്നെ. ഒരു ചെറിയ കാറ്, ചെറിയ ചെറിയ ഡ്രസ്, ഒരു ചെറിയ ഡ്രൈവർ. ഡ്രൈവർക്ക് ഞാനോട് പോവും. പറയുമ്പോ മറ്റൊന്നും തോന്നരുത്. ഇപ്പൊ നിന്നേക്കാ പറ്റിയ ഒരു ഡ്രൈവറെ എനിക്ക് കിട്ടാൻ പ്രയാസമാണ്. അതെ, നീ എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഈ കാശുകാരുടെ സ്റ്റൈലും കാര്യങ്ങളൊക്കെ നിനക്ക് എനിക്ക് പറഞ്ഞുതരാൻ കഴിയും. വളരെ ഈസി ആയിട്ട് നിനക്ക് ചെന്താമരയെ കെട്ടാനുള്ള വിദ്യ ഞാൻ പഠിപ്പിച്ചു തരികയും ചെയ്യാം. അച്ഛനറിഞ്ഞാലോ? മണ്ടൂസേ, നീ കെട്ടി ഒരു കൊച്ചു ഉണ്ടായ ശേഷം നിന്റെ അച്ഛൻ അറിയും. അതിനുള്ള വഴിയൊക്കെ മച്ചാന്റെ കയ്യിലുണ്ട്. അതിന്റെ സ്പെഷ്യലിസ്റ്റ് ആണ് മച്ചാൻ. എന്നാ പിന്നെ ഞാൻ വരാം. വേറെ മാർഗമില്ലാത്തോണ്ടാണ് എനിയാ. നമുക്ക് പുറപ്പെടാം. നിക്ക് ഈ വേഷം ഇട്ടോണ്ടാ നീ ആ വീട്ടിൽ പോണത്? എങ്ങനെയുണ്ട്? നല്ല തറപ്പാണ്ടി ലുക്ക്. പോരാത്തതിന് അവന്റെ ഒരു വീരപ്പ മീശയും ഒരു വീതുളി കൃതാവും. ഇതൊന്നും ശരിയല്ലല്ലേ. പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? നിന്റെ ഈ മൊത്തം സെറ്റപ്പ് ഒന്ന് മാറ്റണം. എന്നിട്ടൊരു ചെത്ത് സ്റ്റൈലാക്കി തരാം ഞാൻ. ഗട്ടർ സൂക്ഷിച്ചു പോടേ.